प्लस वण मैथमेटिक्स तेर्ड चैप्टर ट्रिग्नोमेट्रिक फंक्शन्स इन्दे सिक्स्थ क्लास एल्लावर्क्कुम स्वागतम। इविडे ञान कुरच्च इक्वेशन्स एझुतिट्टुण्ड्। फस्ट इक्वेशन अत्र नंबर्स मात्रमाण उळ्ळत्। सेकंड इक्वेशनिले एक्स वै वेरियबिल्स आण। तेर्ड इक्वेशनिले ट्रिग्नोमेट्रिक फंक्षन्स आण वन्निरिक्कुन्नत्। इंगने ट्रिग्नोमेट्रिक फंक्षन्स वरुन्न इक्वेशन्सिने आण ट्रिग्नोमेट्रिक इक्वेशन्स एन्न परयुन्नत्। ഈ സെക്ഷനിൽ നമ്മൾ ട്രിഗണോമെട്രിക് ഇക്വേഷൻസ് സോൾവ് ചെയ്യാനാണ് പഠിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രിഗണോമെട്രിക് ഇക്വേഷൻ എഴുതാം. സൈൻ എക്സ് ഈക്വൽ ടു വൺ ബൈ ടു. അപ്പോൾ സൈൻ എക്സ് വൺ ബൈ ടു വരുമ്പോൾ എക്സിൻ്റെ വാല്യൂ ഫസ്റ്റ് ക്വാഡ്രന്റിൽ ആണെങ്കിൽ പൈ ബൈ സിക്സ് ആയിരിക്കുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൈൻ പൈ ബൈ സിക്സ് വൺ ബൈ ടു ആണല്ലോ. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റിലെ ആംഗിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ സൈൻ എക്സ് ഈക്വൽ ടു വൺ ബൈ ടു വേറെയും വാല്യൂസ് വരാമല്ലോ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വാഡ്രന്റിലെ ആംഗിൾ തീറ്റ ആണെങ്കിൽ സെക്കൻഡ് ക്വാഡ്രന്റിൽ വരുന്ന വാല്യൂ കണ്ടുപിടിക്കാൻ പൈ മൈനസ് തീറ്റ കണ്ടുപിടിച്ചാൽ മതി. തേർഡ് ക്വാഡ്രന്റിലെ വാല്യൂ കണ്ടുപിടിക്കാൻ പൈ പ്ലസ് തീറ്റ കണ്ടുപിടിക്കണം. ഫോർത്ത് ക്വാഡ്രന്റിൽ ഇത് കിട്ടാൻ ടു പൈ മൈനസ് തീറ്റ കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ സൈൻ എക്സ് പോസിറ്റീവ് ആണ്. നമുക്കറിയാം സൈൻ എക്സ് പോസിറ്റീവ് വരുന്ന ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ക്വാഡ്രന്റിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ആൻസറും കൂടെ വരിക, പൈ മൈനസ് തീറ്റ എന്നുള്ള ആൻസർ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വാഡ്രന്റിലെ ആംഗിൾ ആണ് തീറ്റ. അപ്പോൾ അതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് പൈ ബൈ സിക്സ്. അപ്പോൾ ഒരു വാല്യൂ കൂടെ എക്സിന് വരും, പൈ മൈനസ് പൈ ബൈ സിക്സ് കൂടി വരും. അപ്പം ഇങ്ങനെ ഒരു റെവല്യൂഷനകത്ത് ഈ ടൈപ്പ് ഇക്വേഷൻസിന് എന്തായാലും രണ്ട് ആൻസേഴ്സ് വരും. കാരണം നമുക്കറിയാം എല്ലാ ഫംഗ്ഷൻസും രണ്ട് ക്വാഡ്രന്റിൽ പോസിറ്റീവും രണ്ട് ക്വാഡ്രന്റിൽ നെഗറ്റീവും ആയിരിക്കും. അപ്പം ഏത് ഫംഗ്ഷൻ എടുത്താലും ഇതേപോലത്തെ ഇക്വേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും രണ്ട് സൊല്യൂഷൻസ് ഉണ്ടാവും. അപ്പം ഇതിന് ഇത് വരുന്നത് സീറോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ടു പൈ ആണ് ഒരു റെവല്യൂഷൻ വരുന്നത്. ഈ ഒരു റെവല്യൂഷനകത്ത് വരുന്ന സൊല്യൂഷൻ്റെ പേരാണ് പ്രിൻസിപ്പൽ സൊല്യൂഷൻ. പ്രിൻസിപ്പൽ സൊല്യൂഷൻ ഒരു റെവല്യൂഷന് അകത്ത് വരുന്ന, ഇത്രയും ഭാഗത്ത് വരുന്ന സൊല്യൂഷനാണ്. ഇത്രയും ഭാഗത്ത് ഈ ടൈപ്പ് ഏത് ഇക്വേഷൻ എടുത്താലും രണ്ട് സൊല്യൂഷൻ ഉണ്ടാവും. ഇനി നമുക്കൊരു നെഗറ്റീവ് ആംഗിൾ നോക്കാം. സൈൻ എക്സ് ഈക്വൽ ടു മൈനസ് വൺ ബൈ ടു ആണെങ്കിൽ, മൈനസ് വൺ ബൈ ടു ആണെങ്കിൽ ഇവിടെയും തീറ്റ ഫസ്റ്റ് ക്വാഡ്രന്റിലതായതുകൊണ്ട് തീറ്റ ഈക്വൽ ടു പൈ ബൈ സിക്സ് എന്ന് തന്നെ എടുക്കണം. ഇനി എക്സിൻ്റെ വാല്യൂ സൈൻ എക്സ് നെഗറ്റീവ് വരുന്നത് തേർഡ് ക്വാഡ്രന്റിലും ഫോർത്തിലും ആണെന്ന് നമുക്കറിയാം. അപ്പോൾ തേർഡിലെ ആൻസർ കിട്ടാൻ പൈ പ്ലസ് തീറ്റ ചെയ്യണം, ഫോർത്തിലത് കിട്ടാൻ ടു പൈ മൈനസ് തീറ്റ ചെയ്യണം. അപ്പോൾ എക്സിൻ്റെ വാല്യൂസ് എന്തൊക്കെ വരും? പൈ പ്ലസ് പൈ ബൈ സിക്സും വരും, ടു പൈ മൈനസ് പൈ ബൈ സിക്സും വരും. ഈ രീതിയിലാണ് സൊല്യൂഷൻസ് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ നമുക്കിതിൻ്റെ ജിയോജിബ്ര നോക്കാം. ഇപ്പം ഇവിടെ നോക്കാം, ഇവിടെ ഞാൻ സൈൻ എക്സിൻ്റെ ഗ്രാഫാണ് വരച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം സീറോ തുടങ്ങി ടു പൈ വരെയുള്ള അത്രയും സ്ഥലം കാണാം. വൈ ഈക്വൽ ടു വൺ ബൈ ടു എന്നുള്ള ലൈൻ വരച്ചാൽ ഈ ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്സ് എല്ലാം ഇതിൻ്റെ സൊല്യൂഷൻസ് ആണ്. അപ്പോൾ ശ്രദ്ധിച്ച്, സീറോ തുടങ്ങി ടു പൈ വരെ ഒരു റെവല്യൂഷൻ്റെ അത്രയും ഭാഗത്ത് രണ്ട് സ്ഥലത്ത് ഇൻ്റർസെക്ഷൻ വന്നിട്ടുണ്ട്. അത് നമുക്ക് കിട്ടിയ രണ്ട് ആംഗിൾസ് ആണ്. ഇപ്പോൾ 30 ഡിഗ്രിയും വരും, 150 ഡിഗ്രിയും വരും. ഈ രണ്ട് ആംഗിൾസ് ആണ്. ഇനി ഇത് കഴിഞ്ഞു പോയാൽ ഓരോ റെവല്യൂഷനിൽ വരുമ്പോഴും ഇഷ്ടംപോലെ ഇൻ്റർസെക്ഷൻസ് വരുന്നുണ്ട്. അപ്പം ഇങ്ങോട്ട് നോക്കിയാൽ നമുക്കറിയാം കുറേ ഇൻ്റർസെക്ഷൻസ് വരുന്നുണ്ട്. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ലെഫ്റ്റ് സൈഡിലോട്ടും ഉണ്ട്, റൈറ്റ് സൈഡിലോട്ടും ഉണ്ട്. അപ്പം ഈ സൊല്യൂഷൻ എല്ലാം കൂടി കിട്ടുന്ന ഒരു എക്സ്പ്രഷനാണ് ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം ജനറൽ സൊല്യൂഷനെ കുറിച്ച് നമുക്ക് പഠിക്കാം. നോക്കുക, ഇതിൽ ഇപ്പോൾ സൈൻ എക്സ് ആണ് വരച്ചിരിക്കുന്നത്. ഈ സൈൻ എക്സ് മാറ്റി ഞാൻ കോസ് എക്സ് വരച്ചാൽ അതും നോക്കുക. സീറോ ടു ടു പൈ എന്ന് പറയുന്ന അത്രയും ഭാഗത്ത് ഒരു റെവല്യൂഷൻ്റെ സ്ഥലത്ത് രണ്ട് സൊല്യൂഷൻ ഉണ്ട്, കണ്ടല്ലോ. ഇനി ഈ കോസ് എക്സ് മാറ്റി ടാൻ എക്സ് വരച്ചാൽ, ടാൻ എക്സ് ആണെങ്കിൽ നോക്കുക സീറോ ടു ടു പൈ എന്നുള്ള അത്രയും സ്ഥലത്ത് ഈ ലൈനിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന രണ്ട് പോയിന്റ് ഉണ്ട്. എന്തായാലും രണ്ട് സൊല്യൂഷൻസ് ഉണ്ടെന്നുള്ളത് ഉറപ്പാണല്ലോ. അപ്പം നമുക്കിനി ജനറൽ സൊല്യൂഷൻസ് എന്താണെന്ന് നോക്കാം. സൈൻ എക്സ് ഈക്വൽ ടു സീറോ ആണെങ്കിൽ ജനറൽ സൊല്യൂഷൻ എക്സ് ഈക്വൽ ടു എൻ പൈ ആയിരിക്കും. ഇവിടെ എൻ എന്ന് പറയുന്നത് ഇൻറ്റിജറാണ്. ഓരോ ഇൻറ്റിജേഴ്സ് മാറി മാറി കൊടുക്കുന്നതനുസരിച്ച് ഈ സൊല്യൂഷൻസ് ഓരോന്നോരോന്ന് കിട്ടും. നമ്മൾ ജിയോജിബ്രയിൽ കണ്ടതാണ് ഇൻഫിനിറ്റ് സൊല്യൂഷൻസ് ഉണ്ടാവും എന്നുള്ളത്. ഇനി കോസ് എക്സ് ഈക്വൽ ടു സീറോ ആണെങ്കിൽ എക്സ് ഈക്വൽ ടു എൻ പൈ പ്ലസ് പൈ ബൈ ടു ആയിരിക്കും. ഇവിടെയും എൻ ഇൻറ്റിജറാണ്. ടാൻ എക്സ് ഈക്വൽ ടു സീറോ ആണെങ്കിൽ എക്സ് ഈക്വൽ ടു എൻ പൈ ആയിരിക്കും. എൻ ഈസ് ആൻ ഇൻറ്റിജർ. ഇങ്ങനെയാണ് വരിക. സൈൻ കോസ് ടാൻ ആണ് ഈക്വൽ ടു സീറോ വരുന്നത്. നമ്മൾ ഈ മൂന്ന് ഇക്വേഷൻ മാത്രമേ പഠിക്കുന്നുള്ളൂ.
ഇനി കൊസീക്ക് വന്നാൽ നമ്മൾ സൈനിലേക്ക് ചേഞ്ച് ചെയ്യണം, സീക്ക് വന്നാൽ കോസിലേക്ക് ചേഞ്ച് ചെയ്യണം, കോട്ട് വന്നാൽ ടാനിലേക്ക് ചേഞ്ച് ചെയ്യണം. ഇനി അടുത്തത് സൈൻ എക്സ് ഈക്വൽ ടു സൈൻ വൈ എന്നുള്ള ഫോമിലുള്ള ഇക്വേഷൻ ആണെങ്കിൽ സൊല്യൂഷൻ വരുന്നത് എൻ പൈ പ്ലസ് മൈനസ് വൺ റേസ് ടു എൻ ഇൻറ്റു വൈ ആയിരിക്കും. എൻ എല്ലായിടത്തും ഇൻറ്റിജർ തന്നെയാണ്. കോസ് എക്സ് ഈക്വൽ ടു കോസ് വൈ എന്നുള്ള ഫോമാണ് വരുന്നതെങ്കിൽ എക്സ് ഈക്വൽ ടു ടു എൻ പൈ പ്ലസ് ഓർ മൈനസ് വൈ ആയിരിക്കും. അടുത്തത് ടാൻ എക്സ് ഈക്വൽ ടു ടാൻ വൈ ആണെങ്കിൽ എക്സ് ഈക്വൽ ടു എൻ പൈ പ്ലസ് വൈ ആയിരിക്കും. ഇവിടെ എല്ലാം എൻ ഇൻറ്റിജറാണ്. ഓരോ ഇൻറ്റിജേഴ്സ് മാറി കൊടുക്കുന്നതനുസരിച്ച് നമുക്ക് ഇൻഫിനിറ്റ് സൊല്യൂഷൻസ് കിട്ടും. ഈ ആറ് എക്സ്പ്രഷൻസ് ആണ് പഠിക്കാനുള്ളത്. ഈ ഫസ്റ്റ് മൂന്നെണ്ണം കമ്പയർ ചെയ്ത് പഠിച്ചു വെക്കുക, അടുത്ത മൂന്നെണ്ണവും ഒന്നിച്ച് പഠിച്ചു വെക്കുക. ഇവിടെ നമ്മൾ ബാക്കി ഫംഗ്ഷൻസ് കൊസീക്ക് സീക്ക് കോട്ട് വന്നാൽ ഈ ഏതെങ്കിലും എക്സ്പ്രഷനിലോട്ട് ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഏത് ട്രിഗണോമെട്രിക് ഇക്വേഷൻസ് കിട്ടിയാലും ഈ ആറ് എക്സ്പ്രഷനിൽ ഏതെങ്കിലും ഒരെണ്ണത്തിലോട്ട് ചേഞ്ച് ചെയ്താൽ മാത്രമേ നമുക്ക് ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്കിതിൻ്റെ പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് ഓഫ് കൊസീക്ക് എക്സ് ഈക്വൽ ടു ടു ബൈ റൂട്ട് ത്രീ, കോട്ട് എക്സ് ഈക്വൽ ടു മൈനസ് റൂട്ട് ത്രീ, സീക്ക് എക്സ് ഈക്വൽ ടു ടു. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കൊസീക്ക് എക്സ് ഈക്വൽ ടു ടു ബൈ റൂട്ട് ത്രീ ആണെങ്കിൽ നമുക്കിതിനെ സൈനിലേക്ക് ചേഞ്ച് ചെയ്യണം. അപ്പോൾ സൈൻ എക്സ് ഈക്വൽ ടു ഇതിൻ്റെ റെസിപ്രോക്കൽ വരും, റൂട്ട് ത്രീ ബൈ ടു വരും. ഇവിടെ നമുക്കറിയാം ഫസ്റ്റ് ക്വാഡ്രന്റിലെ ആംഗിൾ തീറ്റ ആണെങ്കിൽ സെക്കൻഡ് ക്വാഡ്രന്റിൽ വരുന്നത് പൈ മൈനസ് തീറ്റ, തേർഡിൽ പൈ പ്ലസ് തീറ്റ, ഫോർത്തിൽ ടു പൈ മൈനസ് തീറ്റ. ഇത് ഓർത്തിരിക്കണം. ഇവിടെ സൈൻ എക്സ് ഈക്വൽ ടു റൂട്ട് ത്രീ ബൈ ടു വരുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരുന്ന ആംഗിൾ നമുക്കറിയാം, അതിനെ തീറ്റ എന്നാണ് എടുക്കേണ്ടത്. അപ്പോൾ തീറ്റ ഈക്വൽ ടു പൈ ബൈ ത്രീ, 60 ഡിഗ്രിയാണ് റൂട്ട് ത്രീ ബൈ ടു എന്നുള്ള ആൻസർ വരുന്നത്. ഇവിടെ സൈൻ എക്സ് പോസിറ്റീവ് ആയതുകൊണ്ട് സൈൻ എക്സ് പോസിറ്റീവ് വരുന്ന ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്തൊക്കെയാണ് വരിക? തീറ്റയും വരും, പൈ മൈനസ് തീറ്റയും വരും. ഇവിടെ പൈ ബൈ ത്രീ ആൻഡ് പൈ മൈനസ് പൈ ബൈ ത്രീ. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3π - π 2π/3 ഈ രണ്ട് സൊല്യൂഷൻസ് ആണ് വരുന്നത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ കോട്ടെക്സ് ഈക്വൽ ടു മൈനസ് റൂട്ട് ത്രീ, കോട്ടെക്സിനെ നമുക്ക് ടാനിലേക്ക് ചേഞ്ച് ചെയ്യണം. ടാനെക്സ് എന്ത് വരും? ടാനെക്സ് ഈക്വൽ ടു മൈനസ് 1/√3 വരും. ഇവിടെ ഫസ്റ്റ് ക്വാഡ്രന്റിലെ വാല്യൂ തീറ്റ ആദ്യം കണ്ടുപിടിക്കണം. ഇവിടെ തീറ്റ ഈക്വൽ ടു ടാനെക്സ് 1/√3 വരുന്ന ആംഗിളിനെയാണ് നമ്മൾ തീറ്റ ആയിട്ട് എടുക്കേണ്ടത്. ഇവിടെ എന്ത് വരും? തീറ്റ ഈക്വൽ ടു പൈ ബൈ 6 വരും. ഇവിടെ ടാനെക്സ് നെഗറ്റീവ് ആണ്. ഇപ്പോൾ ടാനെക്സ് നെഗറ്റീവ് വരുന്നത് സെക്കൻഡ് ക്വാഡ്രന്റിലും ഫോർത്ത് ക്വാഡ്രന്റിലുമാണ്, സെക്കൻഡിലും ഫോർത്തിലും. ആൻസേഴ്സ് വരുന്നത് പൈ മൈനസ് തീറ്റ, 2π - θ. അപ്പോൾ ഇവിടെ എക്സിൻ്റെ സൊല്യൂഷൻസ് വരുന്നത് പൈ മൈനസ് തീറ്റ ആൻഡ് 2π - θ. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 6π - π 5π/6 ആൻഡ് 12π - π 11π/6 ഈ രണ്ട് സൊല്യൂഷൻസ് ആണ് വരുന്നത്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കൂ. തേർഡ് ക്വസ്റ്റ്യൻ സീക്ക് എക്സ് ഈക്വൽ ടു 2 ആണ്. നമുക്കിതിനെ കോസിലേക്ക് ചേഞ്ച് ചെയ്യണം. അപ്പോൾ കോസ് എക്സ് ഈക്വൽ ടു 1/2 എന്ന് വരും. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റിലെ ആംഗിൾ കോസ് എക്സിന് 1/2 വരുമ്പോൾ തീറ്റ ആയിട്ട് എന്താണ് എടുക്കേണ്ടത്? കോസ് എക്സിന് 1/2 വരുന്നത് പൈ ബൈ 3യിലാണ്. ഇവിടെ കോസ് എക്സ് പോസിറ്റീവ് വരുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റിലും ഫോർത്ത് ക്വാഡ്രന്റിലുമാണ്. അപ്പോൾ ഫസ്റ്റിലെ ആൻസർ തീറ്റ, ഫോർത്തിലെ ആൻസർ 2π - θ. അപ്പോൾ എക്സിൻ്റെ സൊല്യൂഷൻസ് തീറ്റയും വരും ആൻഡ് 2π - θ ഈക്വൽ ടു 6π - π 5π/3 ഈ രണ്ട് സൊല്യൂഷൻസ് ആണ് വരുന്നത്. നെക്സ്റ്റ് പ്രോബ്ലം ഫൈൻഡ് ദി ജനറൽ സൊല്യൂഷൻ ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കോസ് എക്സ് ഈക്വൽ ടു റൂട്ട് 3/2. ഇപ്പോൾ ജനറൽ സൊല്യൂഷൻ ആണെങ്കിൽ നമ്മൾ പഠിച്ച 6 ഫോംസിൽ ഏതെങ്കിലും ഒരെണ്ണത്തിലോട്ട് ചേഞ്ച് ചെയ്യണം. ഇവിടെ നമുക്ക് കോസ് എക്സ് ഈക്വൽ ടു ഈ റൂട്ട് 3/2 വരുന്നത് കോസിൻ്റെത് 30 ഡിഗ്രിക്കാണ്, പൈ ബൈ 6നാണ്. അപ്പോൾ കോസ് എക്സ് ഈക്വൽ ടു കോസ് പൈ ബൈ 6 എന്ന് എഴുതാം. ഇത് ഏത് ഫോമായി? കോസ് എക്സ് ഈക്വൽ ടു കോസ് വൈ എന്നുള്ള ഫോമായി. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ സൊല്യൂഷൻ പഠിച്ചിരിക്കുന്നത് എക്സ് ഈക്വൽ ടു 2n π പ്ലസ് ഓർ മൈനസ് വൈ എന്നാണ്. അപ്പോൾ ഇത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എക്സ് ഈക്വൽ ടു 2n π
plus 4 minus y ki parayavide 5 by 6 aanu vannirikkunnathu n is an integer nu ezhudanam idaanu general solution varunnathu ini second question nokka second question cot x equal to minus 1 by root 3 aanu appo nammal cot vannal tan lk change cheyanam tan x equal to minus root 3 varum ഇവിടെ tan x ന് √3 എന്ന് പറയുന്ന വാല്യൂ വരുന്നത് 60 ഡിഗ്രി പൈ ബൈ 3 യിലാണ് ഇതിനെ നമുക്ക് എന്ത് എഴുതാം മൈനസ് tan പൈ ബൈ 3 എന്ന് എഴുതാം tan പൈ ബൈ 3 എന്ന് പറയുന്നത് √3 ആയതുകൊണ്ടാണ് ഈ √3 ക്ക് പകരമാണ് tan പൈ ബൈ 3 എന്ന് എഴുതിയത് ഇവിടെ മൈനസ് tan പൈ ബൈ 3 അപ്പോൾ tan നെഗറ്റീവ് വരുന്ന ആദ്യത്തെ ക്വാഡ്രന്റിൽ നിന്ന് എടുക്കുക അപ്പോൾ രണ്ട് ക്വാഡ്രന്റിലെ tan നെഗറ്റീവ് വരും പക്ഷേ ആദ്യം വരുന്നത് സെക്കൻഡ് ക്വാഡ്രന്റിലാണ് ഈ സെക്കൻഡ് ക്വാഡ്രന്റിലെ ഫോം ആണ് എടുക്കേണ്ടത് पाई माइनस थीटा माइनस टैन पाई बाय थ्री की पकरम टैन पाई माइनस पाई बाय थ्री ये निर्दा नम्मे पढ़िच्चिट्टुंड टैन पाई माइनस थीटा इक्वल टू माइनस टैन थीटा आणेन्नु पढ़िच्चिट्टुंड नम्मे माइनस टैन थीटा की पकरम टैन पाई माइनस थीटा एझुती ई फॉर्म ओर्त्तु वच्चिरुन्ना मति नेगटीव वरुन्न आद्यत्ते क्वाड्रंट एडुक्कणम अप्पो सेकंडिलुम फोर्थिलुमाण टैन नेगटीव वरुन्नत നമ്മൾ ആദ്യത്തെ ക്വാഡ്രന്റ് സെക്കൻഡ് ആയതുകൊണ്ടാണ് പൈ മൈനസ് തീറ്റയുടെ ഫോർമുല എടുത്തത് അപ്പോൾ ഇവിടെ നമുക്ക് ടാൻ എക്സ് ഈക്വൽ ടു ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ത്രീ പൈ മൈനസ് പൈ ടാൻ ടു പൈ ബൈ ത്രീ എന്ന് കിട്ടും അപ്പോൾ ഇത് ഏത് ഫോമായി ടാൻ എക്സ് ഈക്വൽ ടു ടാൻ വൈ എന്നുള്ള ഫോമായി അങ്ങനെയാണെങ്കിൽ നമ്മൾ എക്സ് എന്താ പഠിച്ചത് എൻ പൈ പ്ലസ് വൈ എന്നാണ് പഠിച്ചത് അപ്പോൾ ഇവിടെ എന്താ ആൻസർ എഴുതാം എക്സ് ഈക്വൽ ടു എൻ പൈ പ്ലസ് വൈക്ക് പകരം 2 പൈ ബൈ 3 ആണ് n is an integer ഇതാണ് ജനറൽ സൊല്യൂഷൻ വരുന്നത് ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കുക കോസിക് x ഈക്വൽ ടു മൈനസ് 2 ആണ് നമുക്ക് ഇതിനെ സൈനിലേക്ക് ചേഞ്ച് ചെയ്യണം അപ്പോൾ സൈൻ x ഈക്വൽ ടു മൈനസ് 1 ബൈ 2 വരും അപ്പോൾ സൈനിന് 1 ബൈ 2 വരുന്നത് പൈ ബൈ 6 ആണെന്ന് നമുക്കറിയാം അപ്പോൾ ഇതിനെ മൈനസ് സൈൻ പൈ ബൈ 6 എന്ന് എഴുതാം സൈൻ പൈ ബൈ 6 വൺ ബൈ ടുവിന് പകരമാണ് എഴുതിയിരിക്കുന്നത് ഇവിടെ സൈൻ നെഗറ്റീവ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ സൈൻ നെഗറ്റീവ് വരുന്നത് എവിടെയൊക്കെയാണ് തേർഡിലും ഫോർത്തിലും ആണ് അപ്പോൾ അതിലെ ആദ്യം വരുന്നത് തേർഡ് ക്വാഡ്രന്റ് ആണ് ആദ്യം വരുന്നത് വേണം എഴുതാൻ അപ്പോൾ നമുക്കിതിനെ പൈ പ്ലസ് തീറ്റ എന്നുള്ള ഫോമിലേക്ക് എഴുതാം ഈക്വൽ ടു സൈൻ പൈ പ്ലസ് പൈ ബൈ 6 അപ്പോൾ സൈൻ പൈ പ്ലസ് തീറ്റ ഈക്വൽ ടു മൈനസ് സൈൻ തീറ്റ നമ്മൾ റിഡക്ഷൻ ഫോർമുലയിൽ പഠിച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ മൈനസ് സൈൻ തീറ്റയ്ക്ക് പകരം സൈൻ പൈ പ്ലസ് തീറ്റ എന്ന് എഴുതി അപ്പം ആദ്യം കിട്ടുന്ന ആദ്യത്തെ ആംഗിൾ വേണം എഴുതാൻ നെഗറ്റീവ് ആവുന്ന ആദ്യത്തെ ആംഗിൾ വേണം എഴുതാൻ ഇപ്പോൾ തേർഡിലും ഫോർത്തിലും നെഗറ്റീവ് വരുന്നത് കൊണ്ട് തേർഡിലതാണ് എഴുതേണ്ടത് അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതുമ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക സൈൻ എക്സ് ഈക്വൽ ടു 6 പൈ പ്ലസ് പൈ സൈൻ 7 പൈ ബൈ 6 എന്ന് കിട്ടും ഇത് ഏത് ഫോമായി സൈൻ എക്സ് ഈക്വൽ ടു സൈൻ വൈ എന്നുള്ള ഫോമായി ഇപ്പോൾ ഇവിടെ സൊല്യൂഷൻ എക്സ് ഈക്വൽ ടു എൻ പൈ പ്ലസ് മൈനസ് 1 റേസ് ടു എൻ ഇൻറ്റു വൈ എന്നാണ് ഇപ്പോൾ ഇവിടെ സൊല്യൂഷൻ എക്സ് ഈക്വൽ ടു എൻ പൈ പ്ലസ് മൈനസ് 1 റേസ് ടു എൻ വൈക്ക് പകരം 7 പൈ ബൈ 6 എൻ എലമെൻ്റ് ഓഫ് ഇസഡ് ഇങ്ങനെയാണ് സൊല്യൂഷൻ വരിക നെക്സ്റ്റ് പ്രോബ്ലം Find the general solution of sine 2x plus cos x equal to 0. ഇവിടെ sin 2 തീറ്റയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് 2 സൈൻ തീറ്റ കോസ് തീറ്റ ഈ ഫസ്റ്റ് ടേം സൈൻ 2x ന് പകരം 2 സൈൻ എക്സ് കോസ് എക്സ് എന്ന് എഴുതാം പ്ലസ് സെക്കൻഡ് ടേം രണ്ട് ടേമിലും കോസ് എക്സ് കോമൺ എടുക്കാനുണ്ട് അപ്പോൾ ബ്രാക്കറ്റിൽ എന്ത് വരും 2 സൈൻ എക്സ് പ്ലസ് 1 ഈക്വൽ ടു 0 ഇവിടെ കോസ് എക്സ് ഈക്വൽ ടു 0 ആയിരിക്കും അല്ലെങ്കിൽ 2 സൈൻ എക്സ് പ്ലസ് 1 ഈക്വൽ ടു 0 ആയിരിക്കും കോസ് എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മൾ ജനറൽ സൊല്യൂഷൻ പഠിച്ചത് എൻ പൈ പ്ലസ് പൈ ബൈ 2 എൻ എലമെൻ്റ് ഓഫ് ഇസഡ് ഇതാണ് ഒരു സൊല്യൂഷൻ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ സൈൻ എക്സ് ഈക്വൽ ടു മൈനസ് 1 ബൈ 2 എന്ന് വരും 1 ബൈ 2 പകരം സൈൻ പൈ ബൈ 6 എന്ന് എഴുതാം സൈൻ നെഗറ്റീവ് വരുന്നത് തേർഡ് അല്ലെങ്കിൽ ഫോർത്ത് ക്വാഡ്രന്റിലാണ് അപ്പോൾ നമ്മൾ ആദ്യം വരുന്ന ക്വാഡ്രന്റ് തേർഡ് ആണ് എടുക്കുന്നത് അപ്പോൾ തേർഡ് ആകുമ്പോൾ പൈ പ്ലസ് തീറ്റ എന്നുള്ള ഫോമിൽ എഴുതണം അപ്പോൾ സൈൻ പൈ പ്ലസ് പൈ ബൈ 6 സൈൻ എക്സ് ഈക്വൽ ടു സൈൻ 7
സിക്സ് പൈ പ്ലസ് പൈ ആകുമ്പോൾ സെവൻ പൈ ബൈ സിക്സ്. സൈൻ എക്സ് ഈക്വൽ ടു സൈൻ വൈ എന്നുള്ള ഫോമായി എക്സ് ഈക്വൽ ടു എൻ പൈ പ്ലസ് മൈനസ് വൺ റേസ് ടു എൻ ഇൻറ്റു സെവൻ പൈ ബൈ സിക്സ് എൻ എലമെൻറ്റ് ഓഫ് ഇസഡ്. ഇസഡ് രണ്ട് സൊല്യൂഷൻസ് ആണ് വരുന്നത്. നെക്സ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് ദി ജനറൽ സൊല്യൂഷൻ ഓഫ് കോസ് ത്രീ എക്സ് പ്ലസ് കോസ് എക്സ് മൈനസ് കോസ് ടു എക്സ് ഈക്വൽ ടു സീറോ. ഇതിലെ ഈ ഫസ്റ്റ് രണ്ട് ടേംസ് നമുക്ക് കോസ് സി പ്ലസ് കോസ് ഡിയുടെ ഫോമിൽ എടുക്കാം. ഇക്വേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, ടു കോസ് സി പ്ലസ് ഡി ബൈ ടു ഇൻറ്റു കോസ് സി മൈനസ് ഡി ബൈ ടു ആണ് അപ്ലൈ ചെയ്യുന്നത്. ടു കോസ് സി പ്ലസ് ഡി ബൈ ടു കോസ് സി മൈനസ് ഡി ബൈ ടു മൈനസ് കോസ് ടു എക്സ് ഈക്വൽ ടു സീറോ. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ടു കോസ് ത്രീ എക്സ് പ്ലസ് എക്സ് ഫോർ എക്സ് ബൈ ടു ടു എക്സ് എന്ന് വരും. കോസ് ത്രീ എക്സ് മൈനസ് എക്സ് ടു എക്സ് ബൈ ടു എക്സ് എന്ന് വരും. ഇവിടെ രണ്ട് ടേമിലും കോസ് ടു എക്സ് കോമൺ എടുക്കാനുണ്ട്. ബ്രാക്കറ്റിൽ എന്ത് വരും? ടു കോസ് എക്സ് മൈനസ് വൺ ഈക്വൽ ടു സീറോ. ഇവിടെ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടും, കോസ് ടു എക്സ് ഈക്വൽ ടു സീറോ ഓർ ടു കോസ് എക്സ് മൈനസ് വൺ ഈക്വൽ ടു സീറോ. ഇത് കോസ് എക്സ് ഈക്വൽ ടു സീറോയുടെ ഫോമാണ്. നമുക്ക് ജനറൽ സൊല്യൂഷൻ പഠിച്ചത് ടു എക്സ് ഈക്വൽ ടു എൻ പൈ പ്ലസ് പൈ ബൈ ടു ആണ്. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്താണ് ടു എക്സ് വന്നിരിക്കുന്നത്, അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് എടുക്കണം. ദെയർഫോർ എക്സ് ഈക്വൽ ടു ത്രൂ ഔട്ട് ടു കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എൻ പൈ ബൈ ടു പ്ലസ് പൈ ബൈ ഫോർ. എൻ ഇസ് ആൻ ഇൻറ്റിജർ. ഇതാണ് ഒരു സൊല്യൂഷൻ. അപ്പം അടുത്ത സൊല്യൂഷൻ കോസ് എക്സ് ഈക്വൽ ടു വൺ ബൈ ടു എന്ന് വരും. കോസിന് വൺ ബൈ ടു വരുന്നത് പൈ ബൈ ത്രീ, കോസ് സിക്സ്റ്റി ആണ്. ഇവിടുത്തെ കോസ് എക്സ് ഈക്വൽ ടു കോസ് വൈ എന്നുള്ള ഫോമായി ദെയർഫോർ എക്സ് ഈക്വൽ ടു ടു എൻ പൈ പ്ലസ് ഓർ മൈനസ് പൈ ബൈ ത്രീ എൻ എലമെൻ്റ് ഓഫ് ഇസഡ്. ഇതാണ് അടുത്ത സൊല്യൂഷൻ. നെക്സ്റ്റ് പ്രോബ്ലം, സോൾവ് ടാൻ ടു എക്സ് ഈക്വൽ ടു മൈനസ് കോട്ട് എക്സ് പ്ലസ് പൈ ബൈ ത്രീ. ഇവിടെ നമുക്ക് ടാൻ എക്സ് ഈക്വൽ ടു ടാൻ വൈ എന്നുള്ള ഫോമിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഈ കോട്ടിനെ ടാനിലേക്ക് ചേഞ്ച് ചെയ്യണം. നമ്മൾ റിഡക്ഷൻ ഫോമുലയിൽ പഠിച്ചിട്ടുണ്ട് ടാൻ പൈ ബൈ ടു പ്ലസ് തീറ്റ വെച്ചാൽ ടാൻ നയൻറ്റി പ്ലസ് തീറ്റ ഈക്വൽ ടു മൈനസ് കോട്ട് തീറ്റ എന്ന് പഠിച്ചിട്ടുണ്ട്. ഇത് മൈനസ് കോട്ട് തീറ്റയുടെ ഫോമാണ്. തീറ്റയായിട്ട് കൺസിഡർ ചെയ്താൽ മൈനസ് കോട്ട് തീറ്റ ഈക്വൽ ടു ടാൻ പൈ ബൈ ടു പ്ലസ് തീറ്റ എന്ന് എഴുതാം. ഈക്വൽ ടു ടാൻ പൈ ബൈ ടു പ്ലസ് തീറ്റയ്ക്ക് പകരം എക്സ് പ്ലസ് പൈ ബൈ ത്രീ. ഇവിടെ പൈ ബൈ ടു പ്ലസ് പൈ ബൈ ത്രീ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ത്രീ പൈ പ്ലസ് ടു പൈ ഡിവൈഡഡ് ബൈ ടു ഇൻറ്റു ത്രീ സിക്സ് എന്ന് വരും. ഫൈവ് പൈ ബൈ സിക്സ് എന്ന് വരും. ഈ ടേം എങ്ങനെയാവും? ടാൻ ടു എക്സ് ഈക്വൽ ടു ടാൻ എക്സ് പ്ലസ് ഫൈവ് പൈ ബൈ സിക്സ് എന്ന് വരും. ഇത് ടാൻ എക്സ് ഈക്വൽ ടു ടാൻ വൈ എന്നുള്ള ഫോമിലായി. നമ്മൾ ജനറൽ സൊല്യൂഷൻ പഠിച്ചത് എക്സ് ഈക്വൽ ടു എൻ പൈ പ്ലസ് വൈ എൻ എലമെൻ്റ് ഓഫ് സെഡ് ആണ്. അപ്പം ഇവിടെ എക്സിന് പകരം ഇവിടെ ടു എക്സ് ആണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ടു എക്സ് ഈക്വൽ ടു എൻ പൈ പ്ലസ് വൈക്ക് പകരം എക്സ് പ്ലസ് ഫൈവ് പൈ ബൈ സിക്സ് ആണ്. അപ്പം ഈ എക്സ് ലെഫ്റ്റിലേക്ക് മാറ്റുമ്പോൾ ടു എക്സ് മൈനസ് എക്സ് ഈക്വൽ ടു എൻ പൈ പ്ലസ് ഫൈവ് പൈ ബൈ സിക്സ്. എക്സ് ഈക്വൽ ടു എൻ പൈ പ്ലസ് ഫൈവ് പൈ ബൈ സിക്സ് എൻ എലമെൻ്റ് ഓഫ് ഇസഡ്. നെക്സ്റ്റ് പ്രോബ്ലം, സോൾവ് ടു കോസ് സ്ക്വയർ എക്സ് പ്ലസ് ത്രീ സൈൻ എക്സ് ഈക്വൽ ടു സീറോ. ഇവിടെ കോസ് സ്ക്വയർ എക്സിന് പകരം വൺ മൈനസ് സൈൻ സ്ക്വയർ എക്സ് കൊടുക്കാം. എന്നിട്ട് ഈ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ ടു മൈനസ് ടു സൈൻ സ്ക്വയർ എക്സ് പ്ലസ് ത്രീ സൈൻ എക്സ് ഈക്വൽ ടു സീറോ എന്ന് കിട്ടും. എല്ലാ ടേമിനെയും മൈനസ് വൺ കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഈ ടേം പോസിറ്റീവ് ആവും, ടു സൈൻ സ്ക്വയർ എക്സ്. ഇത് നെഗറ്റീവ് ആവും, മൈനസ് ത്രീ സൈൻ എക്സ്, ടുവും നെഗറ്റീവ് ആവും. ഈ മിഡിൽ ടേമിനെ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്യാണ്, ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണ്. സൈൻ സ്ക്വയർ എക്സ് മൈനസ് ത്രീ സൈൻ എക്സിനെ മൈനസ് ഫോർ സൈൻ എക്സ് പ്ലസ് സൈൻ എക്സ് എന്ന് എഴുതുകയാണ്. മൈനസ് ഫോർ പ്ലസ് വൺ എന്നാവും മൈനസ് ത്രീ തന്നെ വരും. മൈനസ് ടു ഈക്വൽ ടു സീറോ. കോമൺ എടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തത്.
2 sin x common edukkam first term le sin x varum minus 2 plus ee last rendu term already sin x minus 2 aanu ivide rendu term ilum sin x minus 2 common edukkam ivide sin x minus 2 edukkumbo 2 sin x varum second term le plus 1 varum ഇവിടെ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടി സൈൻ എക്സ് മൈനസ് ടു ഈക്വൽ ടു സീറോ ഓർ ടു സൈൻ എക്സ് പ്ലസ് വൺ ഈക്വൽ ടു സീറോ. അപ്പോൾ സൈൻ എക്സ് മൈനസ് ടു ഈക്വൽ ടു സീറോ ആണെങ്കിൽ സൈൻ എക്സ് ഈക്വൽ ടു ടു എന്ന് കിട്ടും. അപ്പോൾ സൈൻ എക്സിന് ഒരിക്കലും ടു എന്നുള്ള വാല്യൂ വരില്ല, കാരണം സൈൻ എക്സിൻ്റെ വാല്യൂ മൈനസ് വൺ തുടങ്ങി പ്ലസ് വൺ വരെ വരുള്ളൂ. അപ്പോൾ വണ്ണിന് മുകളിലോട്ട് ടുവിലേക്കൊന്നും വരില്ല. ഇത് ഇമ്പോസിബിൾ ആണ്. അപ്പോൾ സെക്കൻഡിൻ്റെ നമ്മൾ ഓൾറെഡി സോൾവ് ചെയ്തിട്ടുള്ളതാണ്, സൈൻ എക്സ് ഈക്വൽ ടു മൈനസ് വൺ ബൈ ടു വരും. വൺ ബൈ ടുവിന് പകരം സൈൻ പൈ ബൈ സിക്സ് എഴുതുന്നു. മൈനസ് സൈൻ പൈ ബൈ സിക്സിന് പകരം സൈൻ പൈ പ്ലസ് പൈ ബൈ സിക്സ്. സൈൻ എക്സ് ഈക്വൽ ടു സൈൻ സെവൻ പൈ ബൈ സിക്സ് എന്ന് കിട്ടി. ദെയർഫോർ എക്സ് ഈക്വൽ ടു എൻ പൈ പ്ലസ് മൈനസ് വൺ റേസ് ടു എൻ ഇൻറ്റു 7π/6. n is an integer. ഇങ്ങനെയാണ് വരിക. ഈ സെക്ഷൻ കഴിഞ്ഞു. നോട്ട്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കി എഴുതുക. ഓക്കേ.